നമസ്കാരം. പി ശശിയെ വീണ്ടും സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുത്തത് തെറ്റായ സന്ദേശം നൽകില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെറ്റുകൾ തിരുത്തുന്നവരെ പാർട്ടി പ്രോത്സാഹിപ്പിക്കും. ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തത് സ്ത്രീ പീഡന പരാതിയിലല്ല, സംഘടനാ തത്വം ലംഘിച്ചതിനായിരുന്നു. തെറ്റുകൾ തിരുത്തുന്നവരെ പാർട്ടി പ്രോത്സാഹിപ്പിക്കുമെന്നും ശശിയെ സംസ്ഥാന സമിതിയിലെടുത്തത് ശരിയായ തീരുമാനമാണ് എന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന സമ്മേളനത്തിനാണ് എന്നും കോടിയേരി വ്യക്തമാക്കി. പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്റെ പേര് നിർദ്ദേശിച്ചത്. അതിനെ എല്ലാവരും പിന്താങ്ങുകയായിരുന്നു. 89 അംഗ സംസ്ഥാന സമിതിയെയും 17 അംഗ സെക്രട്ടേറിയറ്റിനെയും 5 അംഗ കൺട്രോൾ കമ്മീഷനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന സമിതിയിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ടതായും കോടിയേരി പറഞ്ഞു. 175 അംഗ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തതായി കോടിയേരി അറിയിച്ചു. പാർട്ടി സംസ്ഥാന സമിതിയിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താനാവില്ല എന്നും പി ജയരാജനെ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കോടിയേരി പ്രതികരിച്ചു. 75 വയസ്സുള്ള എല്ലാവരെയും സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജെയിംസ് മാത്യുവിനെ ഒഴിവാക്കിയത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്തായിരുന്നു. ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജി സുധാകരനും കത്ത് നൽകിയിരുന്നു. സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ല കേന്ദ്രീകരിച്ച് സുധാകരൻ പ്രവർത്തിക്കുമെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന സമിതികളിൽ നിന്ന് ഒഴിവാക്കിയവർക്കെല്ലാം പകരം ചുമതല നൽകുമെന്നും കോടിയേരി വിശദീകരിച്ചു. പാർട്ടി ഭരണഘടനാ പ്രകാരം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാത്തവരെയും സംസ്ഥാന സമിതിയിൽ എടുക്കാം. അംഗങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം നോക്കിയല്ല വനിതാ നേതാക്കളെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് എന്നും കോടിയേരി പറഞ്ഞു. പാർട്ടി നയരേഖ 6 മാസത്തിനകം ചർച്ച ചെയ്ത് അംഗീകരിക്കുമെന്നും പാർട്ടി പ്രവർത്തകർ നയരേഖ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്നും കോടിയേരി പറഞ്ഞു. സ്ത്രീകളെ രണ്ടാം കിടിയായി കാണുന്ന സമീപനത്തിൽ മാറ്റം വേണം. ഇക്കാര്യത്തിൽ ആശയപ്രചാരണം വഴി കൂടുതൽ ഇടപെടണമെന്നുമാണ് സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ഇടപെടണം. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന നിഷേധാത്മക സമീപനത്തിനെതിരെ മെയ് മാസം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖ പാർട്ടി കോൺഗ്രസിന് ശേഷം എല്ലാ പാർട്ടി ഘടകങ്ങളിലും വിശദീകരിക്കും. ഒപ്പം ഘടകക്ഷികൾക്കും നൽകും. ശാസ്ത്രബോധവും യുക്തിചിന്തയും ചരിത്രബോധവുമുള്ള ജനതയായി കേരളത്തെ മാറ്റാൻ വിദഗ്ധരെ ഏകോപിപ്പിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. 1 വർഷം കൊണ്ട് 1000 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും. ഇത്തരത്തിൽ 30 പരിപാടികളാണ് സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത് എന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം പാർട്ടിക്ക് മുകളിൽ വളരുന്ന പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് നേരെ ചാഞ്ഞാൽ മുറിച്ചു കളയണമെന്ന ലൈനിൽ തന്നെയാണ് പി ജയരാജനെ വെട്ടിനിരത്തിയത്. തിരിച്ചു വരവിനുള്ള സാധ്യത ഇനി അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയുമാണ്. ഖാദി ബോർഡ് വൈസ് ചെയർമാനായ പി ജയരാജൻ ഇനിയും 88 അംഗ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു അംഗമായി മാത്രം തുടരും. പി ശശി, പനോളി വത്സൻ, എൻ ചന്ദ്രൻ, ഡോക്ടർ ടി ശിവദാസ്, ബിജു ഖണ്ഡകൈ എന്നിവർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 16 അംഗ പുതുമുഖ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായപ്പോൾ പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം നേടുമെന്ന് അണികൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായതുമില്ല. പി ജയരാജന് പകരം എം വി ജയരാജനെയാണ് സിപിഎം ഇക്കുറി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത്.